ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് പ്രിപ്പയർ ദ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ഫിഫോ? അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. 2021 ജാനുവരിയുടെ ഐറ്റംസ് ആണ്. ഫസ്റ്റ്, അതായത് January 1 അല്ലാതെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, 250 യൂണിറ്റ്സ്. പർച്ചേസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നെയാണ് പിന്നെയും തന്നിട്ടുള്ളത്. ദൻ ഇഷ്യൂഡ് തന്നിട്ടുണ്ട്, പർച്ചേസ്ഡ്. അതായത് നമ്മൾ ഈ വർഷം നമ്മുടെ ഇതിലേക്ക് പർച്ചേസ് ചെയ്തതും അതേപോലെ നമ്മൾ ഇഷ്യൂ ചെയ്തതുമായിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഫിഫോ മെത്തേഡിൽ എന്താണ് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫിഫോ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം ഓർഗനൈസേഷനിലേക്ക് വന്ന സാധനം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മളൊരു സ്റ്റോർസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യം വരയ്ക്കേണ്ട, അതായത് സ്റ്റോർസ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. ദെൻ റെസീപ്റ്റ്സ്. റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും റെസീപ്റ്റ്സിൻ്റെ കോളത്തിൽ എഴുതാം. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ തന്നെ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു, അതേപോലെ എത്രയാണ് അതിൻ്റെ റേറ്റ്, അത് റേറ്റും ഇത് തമ്മിലുള്ള എമൗണ്ട് എത്രയാണ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് കോളായിട്ടുള്ളത്. ദെൻ ഇഷ്യൂസ് ആണ്, നമ്മൾ ഇതിൽ നിന്നും എത്രത്തോളം നമ്മൾ ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇഷ്യൂ ചെയ്ത ക്വാണ്ടിറ്റി എത്ര, അതിൻ്റെ റേറ്റ് എത്ര, അതിൻ്റെ എമൗണ്ട് എത്ര. ഓക്കെ, ദെൻ അവസാനം നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ദിവസം, അതായത് January 1 ആണെങ്കിൽ ആ ദിവസം ബാലൻസ് ഉള്ളത് എത്ര. അത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളം വെച്ചിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നോക്കുകയാണ്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് എന്താണ് ഉള്ളത് നോക്കാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ, അല്ലേ? ഇതാ January 1 നമുക്കുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. എത്ര യൂണിറ്റാണ്? 250 യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഉള്ളത്, അറ്റ് ₹1. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മളൊന്നും ഫസ്റ്റ് ഡേ തന്നെ നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. നമുക്ക് ബാലൻസ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമുക്കുള്ളത് 250 യൂണിറ്റിൻ്റെ എന്താണ്, 250 യൂണിറ്റിൻ്റെ മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡേയിലുള്ള ഫസ്റ്റ് ഡേ ആയാലാക്കി എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, നമുക്ക് എഴുതാം January 1, 2021 അല്ലേ, January 1 ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അന്ന് നമുക്ക് ആകെ ഉള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമാണ്, അതുകൊണ്ട് നമ്മൾ പുതുതായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പർച്ചേസിൻ്റെ കോളത്തിൽ നമുക്ക് നില് എഴുതാം. ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇഷ്യൂടെ കോളത്തിൽ നില്ലാണ്. ദെൻ ബാലൻസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് അന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എത്ര യൂണിറ്റ്സ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണ്, 250 യൂണിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ദെൻ റേറ്റ് എത്രയാണ് ഉള്ളത്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ₹1 അല്ലേ, 1 തന്നിട്ടുള്ളത്. അപ്പം എമൗണ്ട് നമ്മൾ എങ്ങനെ കാണും, 250 × 1. ഓക്കെ, എത്ര ആയിരിക്കും എമൗണ്ട് വരിക, 250 തന്നെ ആയിരിക്കും എമൗണ്ട് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഫസ്റ്റ് ഡേയിലുള്ള കാര്യങ്ങൾ എഴുതും. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ്, അതായത് ഇനി നമുക്കുള്ളത് എന്താണ്, തേർഡാണ്, 3 ആ വർഷം 3 എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ്, 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, ₹1.05 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് എവിടെയാണ് എഴുതുക, റെസീപ്റ്റ്സിലാണ് എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്താണുള്ളത്, January 3 അപ്പം 3 എഴുതാം. ഓക്കെ, January 3 ക്വാണ്ടിറ്റി എത്രയാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ റെസീപ്റ്റ്സിൻ്റെ സൈഡിലാണ് എഴുതുക. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുള്ളത് 100 യൂണിറ്റ്സാണ്, 100 യൂണിറ്റ്സാണ് പർച്ചേസ് ചെയ്തത്. റേറ്റ് എത്രയാണ്, 1.05 ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എമൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 100 × 1.05 എത്ര വരും, 105 എന്ന് വരും.
അന്ന് നമ്മൾ ഇഷ്യൂ ഒന്നും ചെയ്തിട്ടില്ല, ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ പ്രകാരം 3-ാം തീയതി നമുക്കൊരു ഇഷ്യൂ ഇല്ല, അപ്പോൾ നമ്മൾ ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നില്ലിടാം. ഇനി നമുക്കുള്ളത് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ബാലൻസ് അന്ന് ഉള്ള 100 യൂണിറ്റ്സ് മാത്രമായിരിക്കില്ല നമുക്ക് ബാലൻസ് ആയിട്ടുണ്ടാവുക. 1-ാം തീയതി നമ്മൾ യാതൊന്നും ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, അന്നത്തെ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് പിറ്റേ ദിവസവും അവിടെ ഉണ്ടാവും. അപ്പം നമ്മുടെ ബാലൻസ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 250 ആണ്. ദെൻ എന്നിട്ട് മാത്രം നമ്മൾ അന്നത്തെ ദിവസമുള്ള ബാലൻസ് എഴുതാവും. ഇത് എത്രയാണ്, നമുക്ക് യാതൊന്നും ഇഷ്യൂ ചെയ്യാത്തതിനുണ്ട് 100 റുപ്പീസും 100 യൂണിറ്റും ഉണ്ട്. അത് എത്ര ഇതിനായിരുന്നു, 1.05 ആയിരുന്നു അതിൻ്റെ റേറ്റ്. ദെൻ എമൗണ്ട് എന്ന് പറയണത് 105. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് ആ ഒരു 3-ാം തീയതി നമുക്ക് മൊത്തം ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സ്റ്റോറിലുള്ള എന്താണ് ബാലൻസ് ആണെന്ന്, ബാലൻസ് എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ പ്രകാരം ഇനി നെക്സ്റ്റ് എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് 5th ഡേ, അതായത് January 5-ാം തീയതി നമ്മൾ പർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ അതേ ചെയ്ത, അതായത് 3-ാം തീയതി ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 200 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തതാണ് 5-ാം തീയതിയും. അപ്പോൾ നമ്മൾ അതേ ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യം പോലെ തന്നെ റെസീപ്റ്റ് സൈഡിലാണ് നമ്മൾ പർച്ചേസ് കാട്ടേണ്ടത്. എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ള എന്ത് ചെയ്യണം, അതായത് 3-ാം തീയതി ഉണ്ടാവും നമുക്കുള്ളത്, 3-ാം തീയതി ഉണ്ടായിരുന്ന അതേ ബാലൻസ് തന്നെ ആയിരിക്കും 5-ാം തീയതി, അതിനോട് കൂടിയിട്ട് ഇത് കൂടുന്നേ ഉള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 5-ാം തീയതിയാണ് പറഞ്ഞത്. അപ്പോൾ 5-ാം തീയതി നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, 5-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ് അല്ലേ. 200 യൂണിറ്റ്സ് ആണ് തന്നത്. അതിൻ്റെ എത്രയാണ് റേറ്റ് തന്നിട്ടുള്ളത്, എത്രയാണ്, 1.05 നമുക്ക് തന്നിട്ടുള്ളത്. എമൗണ്ട് എത്രയായിരിക്കും, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്, 210 എന്ന് കിട്ടും. ദെൻ അന്ന് നമ്മൾ ഇത് കുറച്ച് താഴ്ത്തി എഴുതാം കേട്ടോ. ഓക്കെ, അന്ന് നമ്മൾ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്യൂടെ കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല. ദെൻ ആ ദിവസത്തെ ബാലൻസ്, ആ ദിവസത്തെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ സ്റ്റോക്ക് ലെവലും കൂടി ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എഴുതുമ്പം ആദ്യം വന്നത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ആ 250 ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ നെക്സ്റ്റ് ഡേ 3-ാം തീയതിയുള്ള 100 യൂണിറ്റ്സിൻ്റെത് അതും അതേപോലെ എഴുതുക, 105. ദെൻ ഈ ദിവസം, അതായത് 5-ാം തീയതി നമുക്ക് കിട്ടിയിട്ടുള്ള 200 യൂണിറ്റ്സ്, ആ 200 യൂണിറ്റ്സ് നമ്മൾ അതേപോലെ എഴുതുക. ഓക്കെ, ഇത്ര കിട്ടും, 105. അപ്പം നമുക്ക് ഇതിനെ ഒരു സെറ്റാക്കി എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇഷ്യൂ ചെയ്തതാണ്, അതായത് 7-ാം തീയതി നമുക്ക് ഇഷ്യൂ ആണ് ചെയ്തിട്ടുള്ളത്. 7-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് അതായത് റെസീപ്സ്, അതായത് പർച്ചേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 7-ാം തീയതിയുടെ റെസീപ്സ് കോളത്തിൽ നമുക്ക് നില്ലെഴുതാം. ഇഷ്യൂ ചെയ്തത് എത്രയാണ്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 400 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പം ഫിഫ ആണല്ലോ നമ്മൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, അതായത് ആദ്യം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 400 യൂണിറ്റ്സ് ആണ് മൊത്തം നമുക്ക് എന്തുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തത് 400 യൂണിറ്റ്സ് ആണെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇഷ്യൂ ചെയ്തത് എത്രയാണ്, 400 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം ആദ്യം ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് വന്നിട്ടുള്ളതായിരിക്കണം നമ്മൾ ആദ്യം തന്നെ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ മൊത്തമായിട്ട് ബാലൻസ് ഉള്ളത് ആദ്യം, അതായത് 1-ാം തീയതി 250 യൂണിറ്റ്സ് ഉണ്ട്, 3-ാം തീയതിയത്തെ 100 യൂണിറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള 200 യൂണിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് 400 യൂണിറ്റ്സിൽ ഫസ്റ്റ് 250 യൂണിറ്റ്സ് നമുക്ക് ആദ്യം വന്നിട്ടുള്ള സ്റ്റോക്ക്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് 250 യൂണിറ്റ്സ് ആണ്, അതായത് ആദ്യം നമുക്കുള്ള സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യേണ്ടത്
എത്രയാണ്? 250. 400 എന്ത് ചെയ്തു? 250 യൂണിറ്റ്സ് ആട്ടോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 എത്രയാണ് അതിൻ്റെ റേറ്റ്? സെയിം റേറ്റ് തന്നെ 1 ആയിരിക്കും. എമൗണ്ട് എന്ന് പറയുന്നത് 250 ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 150 യൂണിറ്റും കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 400 യൂണിറ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പം ഈ യൂണിറ്റ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 100 യൂണിറ്റ്സ് ബാക്കിയുണ്ട് അല്ലേ. നെക്സ്റ്റ് ഡേൻ്റെ ബാലൻസ് ആയിട്ട് 100 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 100 യൂണിറ്റ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് മൊത്തം 350 യൂണിറ്റ്സ് ആയി. അപ്പം 100 1.05, ദെൻ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 105. ഇനി നമുക്ക് ഇതിപ്പോൾ എത്ര ആയി? 400 ആയില്ലല്ലോ, 250 പ്ലസ് 100, 350 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എത്ര യൂണിറ്റ്സും കൂടി വേണം? ഒരു 50 യൂണിറ്റും കൂടി വേണം. അപ്പോൾ 50, ഓക്കെ, 50 യൂണിറ്റ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന് എടുക്കണം. ഈ 200 യൂണിറ്റ്സ് നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് രണ്ടും, അതായത് ഇപ്പോൾ 250 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു, നെക്സ്റ്റ് 100 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇനി നമുക്ക് ആകെ ഉള്ളത് 200 യൂണിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് ഇനി 50 യൂണിറ്റ്സും കൂടി എടുക്കുക. അതിൻ്റെ റേറ്റ് സെയിം റേറ്റ്, 200 യൂണിറ്റ്സിന് എത്രയാണ് റേറ്റ് കൊടുത്തത്? 1.05 ആണ്. ആ റേറ്റ് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത്, 1.05. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 52.5 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, 52.5. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് എഴുതണം. ഓക്കെ, അപ്പം ബാലൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇത് രണ്ടും ഇനി ഉണ്ടാവില്ല, ഇത് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇതിന്ന് ഒരു 50 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഉണ്ടാവുക ബാക്കി, ഈ 200 യൂണിറ്റ്സിന് 50 യൂണിറ്റ്സ് പോയതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി എത്ര ഉണ്ടാവുക? 150 യൂണിറ്റ്സും കൂടിയോ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ ബാലൻസിൻ്റെ കള്ളിയിൽ എന്ത് ചെയ്യുക, 150 യൂണിറ്റ്സ്. എത്രയാണ് എമൗണ്ട്? 1.05 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് എത്ര കിട്ടും? 315 കിട്ടും. ഓക്കെ, ഇതാണ് ഇപ്പം നമുക്കുള്ള ബാലൻസ്. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റായിട്ട് എഴുതി വെക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആകെയുള്ള ബാലൻസ് ആ ഓർഗനൈസേഷൻ്റെ സ്റ്റോറിൽ ആ മാസം ഇപ്പോൾ ഉള്ളത് ആകെ 150 യൂണിറ്റ്സേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ 10-ാം തീയതിയാണ് ക്വസ്റ്റ്യനിലുള്ളത്. 10th ആണ്, 10-ാം തീയതിയിട്ടാണ് അന്ന് നമ്മൾ പർച്ചേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പർച്ചേസ് എത്ര യൂണിറ്റ്സാണ് ചെയ്തത്? 400 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 400 തന്നെ എഴുതാം, നമ്മൾ സാധാ ചെയ്ത പോലെ 400 എന്ന് എഴുതാം. ദെൻ എത്രയാണ് അതിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത്? 1.02 ആണ്. ഓക്കെ, 400 1.02 ആണ് വന്നത്. എമൗണ്ട് എത്രയായിരിക്കും? 480. അന്ന് നമ്മൾ ഇഷ്യൂ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്താണ്, ഇഷ്യൂടെ കോളത്തിൽ നില് കൊടുക്കുക. ഇനി നമുക്ക് ബാലൻസ് ആണുള്ളത്. ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ കഴിഞ്ഞ ദിവസം എത്ര നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി, അതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്കിവിടെ എത്ര ഉണ്ട്? 150 യൂണിറ്റ്സ് ബാലൻസ് ആയിട്ട് ഉണ്ട് 7-ാം തീയതിയിലത്തെ. അത് നമ്മൾ അതേപോലെ താഴോട്ടേക്ക് എഴുതാം. ഓക്കെ, ദെൻ ഈ ദിവസം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ 400 യൂണിറ്റ്സും കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ നിലവിൽ ഇത്രയും യൂണിറ്റ്സ് മെറ്റീരിയലോ എന്താണോ മെറ്റീരിയൽ നമുക്ക് ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 12-ാം തീയതിയുടെ കണക്കാണ്. നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് 12-ാം തീയതിയാണ്. 12-ാം തീയതി നമ്മൾ ഇഷ്യൂ ആണ് ചെയ്തിട്ടുള്ളത്. 150 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് പർച്ചേസ്ഡ് കോളത്തിലൊക്കെ നില് എഴുതാം. ഓക്കെ, ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 150 ആണ്. അപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് 150 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ 150 ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഏതാണോ അതാണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഈ 400 യൂണിറ്റ്സ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത് 150 ആണ്. അപ്പം നമുക്ക് ഈ 150 യൂണിറ്റ്സ് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. അപ്പം ഈ ഒരു 150 ഇവിടുന്ന് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഈ 150 എന്ന് ഇവിടെ എഴുതാം. ദെൻ അതേ എമൗണ്ട് നമ്മൾ എഴുതുന്നു, 315. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് ആകെ ഈ ഒരു 400 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ 400 നമ്മൾ എന്ത് ചെയ്യാണ്? അതേപോലെ എഴുതി വെക്കും, 480. ഓക്കെ ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് 12-ാം തീയതിയും നമുക്ക് ഇഷ്യൂ ആണ് ഉണ്ടായത്, അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് 15-ാം തീയതിയാണ് ഉള്ളത്. 15-ാം തീയതി എന്താണ് ഇഷ്യൂ ആണ് ചെയ്തിട്ടുള്ളത്? എത്ര യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 100 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇനിയും നമ്മൾ എന്താണ് ഇഷ്യൂ ആണ് ഇഷ്യൂടെ. അപ്പൊ നമുക്ക് ഇനിയും 15-ാം തീയതിയാണ് ഇഷ്യൂ നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡേറ്റ് 15-ാം തീയതി, പർച്ചേസ് ഒന്നും നടന്നിട്ടില്ല. എത്ര യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തത്? 100 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ബാലൻസ് ആയിട്ടുള്ളത് ഈ ഒരു 400 ആണ്. ഓക്കെ, ഈ ഒരു 400 മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉള്ളൂ. അപ്പൊ ഈ 400-ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 100 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ 400-ന് 100 പോയാൽ ഇവിടെ 100 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യും. എത്ര രൂപയ്ക്കാ? 1.20 ആണ്. അപ്പം 120. ഓക്കെ, അപ്പൊ ഈ 100 യൂണിറ്റ്സ് നമ്മൾ ഈ 400 യൂണിറ്റ്സ് നിന്നാണ് ഇഷ്യൂ ചെയ്തത്. ബാക്കി നമുക്ക് ബാലൻസ് ആയിട്ട് ഇനി എത്ര ഉണ്ടാവുക? 400-ന് 100 പോയാൽ ബാക്കി 300 യൂണിറ്റ്സ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. എമൗണ്ട് റേറ്റ് ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. എത്രയായിരിക്കും? 360. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 16-ാം തീയതി പർച്ചേസ് ആണ് ചെയ്തിട്ടുള്ളത്. 100 യൂണിറ്റ്സ് പിന്നെയും എന്ത് ചെയ്തു? ഓർഗനൈസേഷനിലേക്ക് പർച്ചേസ് ചെയ്തു 1 rupees. ഓക്കെ, അപ്പൊ നമ്മളത് പർച്ചേസിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ 16-ാം തീയതിയിലാണ് നമ്മൾ നോക്കുന്നത്. 16-ാം തീയതി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. 100 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തത്. എത്രയാണ്? 1 rupees ആണ്. ദെൻ അപ്പൊ നമുക്ക് എത്ര ആയിരിക്കും എമൗണ്ട് വരാ? 100 തന്നെ ആയിരിക്കും വരാ. അന്ന് നമ്മൾ ഇഷ്യൂ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂടെ കോളത്തിൽ നില് എഴുതി വെക്കാം. ദെൻ നമുക്ക് അന്നത്തെ ബാലൻസ് എന്ന് പറയുന്നത് മുന്നേ ഉള്ള ഈ 300 രൂപ ഉണ്ടാവും. ബാലൻസ് 300 യൂണിറ്റ്സ് ബാലൻസ് ഉണ്ടാവും. അതിൻ്റെ റേറ്റും എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത പോലെ എഴുതുക. പിന്നെ നമുക്ക് ഇപ്പം നമ്മളിപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു 100 രൂപയും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാലൻസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതും നമ്മൾ അതേപോലെ എഴുതി വെക്കാം. അപ്പം ഇതൊരു സെറ്റ് ആക്കിയിട്ട് വെക്കാം. ദെൻ നെക്സ്റ്റ് നമ്മുടെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് പർച്ചേസ് 25-ാം തീയതിയാണ്. 25-ാം തീയതി പർച്ചേസ് ആണ് ചെയ്തിട്ടുള്ളത്. 200 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. പിന്നെ 31-ാം തീയതി ഇഷ്യൂ ചെയ്തത് 300 യൂണിറ്റ്സും ആണ്. പർച്ചേസ് ചെയ്തിട്ടുള്ളത് 200 യൂണിറ്റ്സ് 1.25 ഈച്ചിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ റെസീപ്റ്റ്സ് കോളത്തിലും ഇഷ്യൂ ചെയ്തത് നമ്മൾ ഇഷ്യൂഡ് കോളത്തിലുമാണ് എഴുതുക. അപ്പൊ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തു. 25-ാം തീയതി ആണ് പർച്ചേസ് ചെയ്തത്. 25-ാം തീയതി പർച്ചേസ് ചെയ്തത് എത്രയാണ്? എത്രയാണ് പർച്ചേസ് ചെയ്തത്? 200 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെ. 200 യൂണിറ്റ്സ് എത്രയാണ്? 1.25 ഈച്ചിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ എമൗണ്ട് എന്ന് പറയുന്നത് 250. ഓക്കെ, നമ്മൾ അന്നൊന്നും ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? ഇഷ്യൂടെ കോളത്തിൽ നില് ചെയ്താം. എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ള എമൗണ്ടുകൾ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ എത്ര ബാലൻസ് ഉണ്ട്? 300 യൂണിറ്റ്സും 100 യൂണിറ്റ്സും ഉണ്ട്. അത് അതേപോലെ താഴത്തേക്ക് എഴുതാം. ഓക്കെ, ആദ്യം 1.2 അത് 360. ദെൻ രണ്ടാമത് നമുക്കുള്ളത് 100 യൂണിറ്റ്സ് ആയിരുന്നു 1 rupees. അത് എത്രയാണ് വരുന്നത്? 100. ഇനിയിപ്പം നമ്മളിപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ 200 യൂണിറ്റ്സും കൂടി നമുക്ക് ബാലൻസ് ആയിട്ട് വരും. അപ്പം 200 എഴുതിയിട്ട് ആ യൂണിറ്റ്സ് ചെയ്ത എത്ര 1.25 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ, അതായത് 25-ാം തീയതി ആയപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ള ബാലൻസ് ആണ് ഈ ഉള്ളത്. ഓക്കെ, 300 യൂണിറ്റ്സിൻ്റെ 200, ആദ്യത്തെ 300 യൂണിറ്റ്സ്, പിന്നത്തെ 100 യൂണിറ്റ്സ്, പിന്നെ 200 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ ഇനി അവസാനം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനി ഇഷ്യൂവും കൂടി മാത്രമേ ഉള്ളൂ. 31-ന് ഇഷ്യൂ ആണ് ചെയ്തിട്ടുള്ളത്. ഇഷ്യൂ ചെയ്തതുകൊണ്ട് നമുക്ക് പർച്ചേസിന്റെ കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഇഷ്യൂ ചെയ്തത് എത്രയായിരുന്നു? 300 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ 300 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നമുക്ക് ആദ്യം വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ 300 ആണ്. ഈ 300 യൂണിറ്റ്സ് വന്നത് എന്നാണ്? നമ്മുടെ കയ്യിൽ 15-ാം തീയതി ഉള്ള വന്നതാണ്. അപ്പൊ ആദ്യം വന്ന ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം
ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 300 യൂണിറ്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു, നമുക്ക് 300 യൂണിറ്റ്സ് ആകെ ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് എഴുതാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത് ഈ 100 യൂണിറ്റ്സും ഈ 200 യൂണിറ്റ്സുമാണ്. ഇത് അതേപടി നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് 200 യൂണിറ്റ്സും ദെൻ അത് എഴുതി കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫിഫോ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇഷ്യൂ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ ഏത് സ്റ്റോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് നമ്മളെല്ലാം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനമുള്ളതാണ് നമ്മുടെ എന്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് നോക്കാം. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. ഒന്ന്, 100 യൂണിറ്റ്സ് എത്ര റുപ്പീസിനാണ്, 100 യൂണിറ്റ്സ് അറ്റ് 1 അല്ലേ, 1 ഈച്ചിനാണ് നമുക്കുള്ളത്. അത് എത്രയായിരുന്നു, 100. ദെൻ പിന്നെ നമുക്കുള്ളത് 200 യൂണിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. ഈ 200 യൂണിറ്റ്സ്, ഈ 200 യൂണിറ്റ്സും ഈ 100 യൂണിറ്റ്സും ആണ് ഇനി ബാക്കി നമുക്കുള്ളത്, നമ്മുടെ കയ്യിലുണ്ടാകുന്ന അവസാ ഈ ഒരു മാസം നമ്മുടെ കയ്യിൽ അവസാനമായിട്ടുള്ള സ്റ്റോക്കാണ്. 1.25 ഈച്ചിനാണ് ഇതുള്ളത്, സോ 250. അപ്പം നമ്മുടെ കയ്യിൽ മൊത്തമായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇനി 350 രൂപക്ക് എത്രയാണ്, 300 യൂണിറ്റ്സ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ ഇനി അവസാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, 300 യൂണിറ്റ്സ് ആണ് ഇനി അവസാനം നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ആ മാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിഫോ മെത്തേഡിൽ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുക, ഒന്നുകൂടി വർക്കൗട്ട് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.